സീപ്ലെയിൻ പദ്ധതിയിൽ സി പി യുടെ നിലപാടിനെതിരെ സി പി ഐ എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ പദ്ധതിയെക്കുറിച്ച് ഏകപക്ഷീയമായി പഠിക്കാതെ എതിർപ്പ് പറയുന്നത് ശരിയല്ല. മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകില്ലെന്ന് ഇതുവരെയുള്ള പഠനത്തിൽ വ്യക്തമായിട്ടുണ്ട്. സീപ്ലെയിനെ പറ്റി ബോധ്യപ്പെട്ടപ്പോൾ തിരുത്തിയെന്നും ആർ നാസർ 24നോട്. മന്ത്രി തന്നെ പറഞ്ഞല്ലോ, ഇവരുമായിട്ടുള്ള എല്ലാ ചർച്ചയും നടത്തി അവരുടെ എല്ലാ ആശങ്കകളും തീർത്തുകൊണ്ട് മാത്രമേ ഇത് വരുള്ളൂ. അത് വരും. അല്ല, അതിനെക്കുറിച്ച് ഏകപക്ഷീയമായി പഠിക്കാതെ മനസ്സിലാക്കാതെ പാടില്ല എന്ന രൂപത്തിൽ പറയാമെന്ന് വെച്ചാൽ നാടിൻ്റെ വികസനത്തിനെതിരായിട്ടുള്ള സമീപനമാണ്. അങ്ങനെ ഒരു പ്രസ്ഥാനവും അങ്ങനെ നിലപാട് സ്വീകരിക്കുന്നത് ശരിയല്ല. വസ്തുതപരമായി പഠിക്കണം, പഠിച്ചതിന് ശേഷം പറയുക. ആരുമായിട്ടൊരു ചർച്ച ചെയ്തില്ല, വസ്തുതകൾ ബോധ്യപ്പെടുത്തിയിട്ടില്ല. ബോധ്യപ്പെടുത്താതെയാണ് ഉമ്മൻചാണ്ടിൻ്റെ കാലത്ത് ഇത് വന്നത്. അപ്പം വന്നുകൊണ്ടാണ് ഇത് ശരിക്കായി മനസ്സിലാക്കിയിട്ട് വേണം ഇത് തുടങ്ങാനെന്നുള്ള രൂപത്തിൽ നമ്മൾ പറഞ്ഞത്. അല്ല, വേറൊന്നുമില്ല. അന്ന് നമ്മൾ അഭിപ്രായ നമുക്കത് ബോധ്യപ്പെട്ടു. ഇപ്പം അത് ബോധ്യപ്പെടാത്ത ആഹാരങ്ങളുണ്ട്, അവർക്കൂടെ ബോധ്യപ്പെടുക. ബോധ്യപ്പെട്ട് കറക്റ്റ് ചെയ്യാന്നുള്ളതല്ലേ ഉള്ളൂ. കറക്റ്റ് ചെയ്ത് ഇത് വരിക. ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി യാതൊരു കാരണവശാലും നമുക്ക് തടസ്സപ്പെടുത്താനും പാടില്ല. അതെല്ലാം വരണം. ഇങ്ങനെ വന്നെങ്കിൽ മാത്രമേ നമ്മുടെ നാട് പുരോഗമിക്കൂ. ആലപ്പുഴയിൽ നിന്നും മനീഷ് മഹിവാൽ ടെലിഫോണിൽ ചേർന്നു. മനീഷ്, ശരിക്കും ഈ സി പി ഐക്ക് ഇനിയും ഈ സീപ്ലെയിൻ്റെ കാര്യം ബോധ്യപ്പെട്ടില്ല എന്നാണോ സി പി എം സെക്രട്ടറിയുടെ സംശയം? 2013 എമർജിംഗ് കേരളയിൽ ഉൾപ്പെടുത്തി ഉമ്മൻചാണ്ടി നടപ്പിലാക്കാൻ പോയ ഈ സീപ്ലൈൻ പദ്ധതി അന്ന് ഒരുമിച്ച് എതിർത്ത ആളുകളാണ് സി പി ഐയും സി പി എമ്മും. എന്താണെങ്കിൽ ഈ പദ്ധതി നിലവിൽ നടപ്പിലാക്കി തുടങ്ങിയ ഘട്ടത്തിലാണ് ഇത് സംബന്ധിച്ച് ചില തർക്കങ്ങൾ ഉയരുന്നത്. നേരത്തെ കോർഡിനേഷൻ കമ്മിറ്റി, അതായത് സി ഐ ടി യുയും ഒപ്പം തന്നെ എ ഐ ടി യു ഉൾപ്പെടുന്ന കോർഡിനേഷൻ കമ്മിറ്റി നേരത്തെ തീരുമാനമെടുത്തത് തൽക്കാലം നിർത്തിവെക്കാം, പക്ഷേ സമരപരിപാടികളിലേക്ക് അടക്കം നീങ്ങേണ്ട എന്നായിരുന്നു. പക്ഷേ സി പി ഐ ഇന്നലെ മുതൽ എ ഐ ടി യു സി അടക്കം ഈ ഒപ്പ് ശേഖരണം അടക്കമുള്ള പരിപാടികൾ, സമരപരിപാടികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇതിനാണ് ഇപ്പോൾ സി പി ഐ എം ജില്ലാ സെക്രട്ടറി മറുപടി പറയുന്നത്. ഏകപക്ഷീയമായി പഠിക്കാതെ എതിർപ്പ് പറയുന്നത് ശരിയല്ല. നാടിന്റെ വികസനത്തിനെതിരായ സമീപനമാണിത്. ഇത് പ്രത്യക്ഷത്തിൽ തന്നെ സി പി ഐക്കെതിരെയും എ ഐ ടി യുസിനെതിരെയും ജില്ലാ സെക്രട്ടറി, സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി നിലപാട് കടുപ്പിക്കുകയാണ്. ഒപ്പം തന്നെ ആലപ്പുഴ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ സി പി ഐ പദ്ധതി വരുന്നത് കൊണ്ട് അതിന്റെ ഗുണമുണ്ടാകുന്നത്. ടൂറിസം മേഖലയിലടക്കം നിരവധി ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു അവസരമാണ്. അതുകൊണ്ട് സി പി ഐ പദ്ധതി നാടിന്റെ ആവശ്യമായ പദ്ധതിയാണ്. ടൂറിസം പദ്ധതിക്ക് മുതൽക്കൂട്ടാണിത്. വിദേശ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ കഴിയും. അതുകൊണ്ട് ഒപ്പം തന്നെ പണ്ട് അന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്തിനടക്കമുള്ള ആളുകളെ കൊണ്ട് നടത്തിയ പഠനത്തിൽ നിന്നും കായൽ മലിനീകരണം ഉണ്ടാകും, മത്സ്യസമ്പത്തൊക്കെ കുറയും എന്നൊക്കെയുള്ള വാദങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അത് പാർട്ടി തിരുത്തി പറയുകയാണ്. പാർട്ടി പറയുന്നത് കായൽ മലിനീകരണം ഉണ്ടാകില്ല, മത്സ്യ സമ്പത്ത് കുറയില്ല എന്നതുകൂടിയാണ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ സി പി ഐയും സി പി എമ്മും തമ്മിൽ ഇത് സംബന്ധിച്ച് നമുക്ക് മനസ്സിലാകാത്തത്, സീപ്ലെയിൻ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഇത് എൽ ഡി എഫിൻ്റെ വേദികളിലൊക്കെ ചർച്ച ചെയ്യാതെയാണോ ഈ പദ്ധതി സർക്കാർ കൊണ്ടുവന്നതെന്നാണ്. എന്തായാലും ഈ പദ്ധതിക്ക് അനുകൂലമായ സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. നമ്മുടെ ടൂറിസത്തിനൊക്കെ അപാരമായ സാധ്യതയുള്ളൊരു പദ്ധതി തന്നെയാണ് ഇത്. ചില കാര്യത്തിലൂടെയൊക്കെ ഇപ്പോഴും മുഖം തിരിഞ്ഞു നിന്നാൽ ഭാവി കേരളം എന്താകും എന്ന കാര്യത്തിൽ നമുക്കൊക്കെ സംശയമുണ്ട്.